പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകളും പെൺകുട്ടികളും അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ആ ഒരു തിന്മക്കെതിരെ ഒരു പിഞ്ചു ബാലിക സ്വയം പരേതയായി അഭിനയിച്ചുകൊണ്ട് ആ തിന്മക്കെതിരെ അതിശക്തമായിട്ട് ആ പെൺകുട്ടി പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഹായ്, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ഞാൻ ചത്ത് ഇങ്ങ് പരലോകത്തെത്തിയത് കൊണ്ടാ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചത്ത് മണ്ണടിഞ്ഞു പോയ ഒരു പ്രേതമാണ്, ഒരു പെൺപ്രേതം. നിങ്ങൾക്കിടയിൽ നിങ്ങളെ പോലെ ജീവിച്ചിരുന്നപ്പോ നിങ്ങൾ എന്നെ കണ്ടില്ല. നിങ്ങൾക്ക് കണ്ണുകളില്ലഞ്ഞിട്ടല്ല, നിങ്ങളുടെ കണ്ണുകൾ അടച്ചു പിടിച്ചത് കൊണ്ടാണ് അന്ന് എന്നെ കാണാതിരുന്നത്. അയ്യോ, ക്ഷമിക്കണം, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേരെന്താന്നറിയാമോ? കുറേ പേരുണ്ട് എനിക്ക്, ഓരോ കാലത്തും ഓരോ പേരുകൾ. ഞാനാണ് ആലുവയിലെ 5 വയസ്സുകാരി. ഞാൻ തന്നെയാണ് ബസ്സിൽ നിന്ന് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞ് കൊന്ന ഡൽഹിയിലെ പെൺകുട്ടി. ഞാൻ തന്നെയാണ് ഒരു മുഴം കയറിൽ തൂങ്ങിയാടിയ വാളയല്ല പെൺകുട്ടിയും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് എനിക്ക്. എനിക്ക് നീതി നേടിത്തരാൻ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചു, ഫേസ്ബുക്കിൽ നെടുനീളത്തിൽ പോസ്റ്റുകൾ ഇട്ട് ഗർജിച്ചു, ഒരുപാട് ലൈക്കുകളും കമന്റുകളും വാരിക്കൂട്ടി, ഓൺലൈനിലെ വിപ്ലവ സിംഹങ്ങളായി. അപ്പോഴും നിങ്ങൾക്കിടയിൽ നിങ്ങളെ പോലെ ജീവിച്ചിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു. നാളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്ലക്കാർഡുകളിൽ അവളുടെ പേര് വരാതിരിക്കാൻ അടച്ച കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നോ? എങ്കിൽ ഞാൻ നിങ്ങളെ വിപ്ലവകാരി എന്ന് വിളിക്കാം. മരിച്ചു കഴിഞ്ഞ് മകളെ മാപ്പ്, സഹോദരി മാപ്പ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കടമ തീർത്താൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരില്ല. നാളെ ഒരു പെൺകുഞ്ഞിനോട് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ ആ കണ്ണുകൾ ഒന്ന് തുറന്നു പിടിക്കൂ. ആൺമക്കളുള്ള മാതാപിതാക്കളെ, ഈ രാജ്യത്ത് ഒരു പെൺകുട്ടിക്കില്ലാത്ത ഒരു പ്രിവിലേജും സ്വാതന്ത്ര്യവും നിനക്കുമില്ലെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞു പഠിപ്പിക്കൂ. അടക്കവും ഒതുക്കവും പെണ്ണിന് മാത്രമല്ല ആണിനും നല്ലതാണെന്ന് ചൊല്ലി വളർത്തു. ഒരു മകൾ ഇരയാകുന്നതിനേക്കാൾ ഭീകരമാണ് ഒരു മകൻ വേട്ടക്കാരനാകുന്നത്. We don't need your care. We just need justice and liberty.